ഫേസ്ബുക്ക് അതിൻ്റെ 20 വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഫേസ്ബുക്ക് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഞാനാവാൻ ഫേസ്ബുക്ക് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതൊരു പുരോഗമനപരമായ കണ്ടൻറ്റുകൾ വരുന്ന ഒരിടമായി മാറി എന്നെ സംബന്ധിച്ച്. അത് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണമാക്കി പറഞ്ഞാൽ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഞാൻ ആലോചിക്കുന്നത് 2017. അപ്പോൾ ആ ഒരു സമയത്ത് അതിനൊരു ആലോചന വന്ന സമയത്ത് ഞാൻ കൂടുതലും സ്ത്രീകൾ എഴുതുന്നത് തേടി പിടിച്ച് വായിക്കാൻ തുടങ്ങി, അത്ര എഴുതുന്ന സ്ത്രീകളെ ഫോളോ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആശയങ്ങൾ മുമ്പോട്ട് വെക്കുന്ന മനുഷ്യരെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമേനെ, ആ സിനിമ നന്നാവാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഫേസ്ബുക്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ, കേരളമെങ്ങും കേരളത്തിന് പുറത്തുമൊക്കെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കിട്ടിയിട്ടുണ്ട്. പലരെയും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും അവരൊക്കെ നമ്മൾ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സൗഹൃദം ഫേസ്ബുക്ക് വഴി ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഓർക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പറയുമ്പോൾ എനിക്കിപ്പോൾ ഫേസ്ബുക്ക് ഇല്ല, എൻ്റെ അക്കൗണ്ട് 1 വർഷം മുന്നേ ഹാക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ പിന്നീട് ഞാൻ തിരിച്ച് ഫേസ്ബുക്കിലേക്ക് വന്നില്ല. സ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാനുള്ള ഇടമായും കൂടെ മാറിയിട്ടുണ്ട്. പക്ഷേ അത് വളരെ നല്ല രീതിയിൽ നമ്മൾ ഒട്ടേറെ സമരങ്ങളുടെ ഭാഗമായി ഫേസ്ബുക്ക് മാറിയിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യർ ഫേസ്ബുക്കിലൂടെ ഒരുപാട് സമരങ്ങളുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. അതൊക്കെ ഏറ്റവും മനോഹരമായി തന്നെ ഞാൻ ഓർക്കുന്നു. അപ്പോൾ 20 വർഷം തികയുന്ന ഫേസ്ബുക്കിനെ ഓർക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. നന്ദി.